കാസർഗോഡ്
എൽഡി ടൈപ്പിസ്റ്റ് വേരിയൻസിന്റെ എല്ലാ ജില്ലയിലും കൂടി മൊത്തം അപേക്ഷകർ ഉണ്ടായിരുന്നത്. എന്നാൽ മൊത്തം കൺഫർമേഷൻ കൊടുത്തത് 23,923 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. അതായത് 3,050 പേര് കുറഞ്ഞിട്ടുണ്ട്. അടുത്തത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള 25,150 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കൺഫർമേഷൻ കൊടുത്തത് 21,683 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. 21,683 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. 3,467 പേര് കുറഞ്ഞിട്ടുണ്ട്. അടുത്തത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രാജുവേറ്റിന്റെ ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് കേരള PSC AGS ഓഫീസർ അവിടെ 23,919 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 20,997 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. അവിടെയും 2,922 പേരുടെ കുറവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ മൊത്തം എൽഡി ടൈപ്പിസ്റ്റ് വേരിയൻസിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡിറ്റീവിനാണെങ്കിലും ഏകദേശം എൽഡി ടൈപ്പിസ്റ്റ് വേരിയൻസിന്റെ 3,050 പേര് മൊത്തം എല്ലാ ജില്ലയിലും കൂടി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയില് 3,567 പേരുടെ കുറവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഗവൺമെന്റ് സെക്രട്ടറി കേരള PSC AGS ഓഫീസർ 2,922 പേരുടെ കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കൺഫർമേഷൻ കൊടുത്ത ഇവരുടെ എണ്ണവും ഡീറ്റെയിൽസുമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടുത്തിയത്. നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ പരമാവധി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അക്കാഡമി ഒരു വൻ വിജയത്തിലേക്ക് പോവുകയുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ ക്ലാസ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് കാണണം. നമ്മുടെ ലക്ഷ്യം ഏറ്റവും ഉയർന്ന റാങ്ക്, എല്ലാവരും റാങ്ക് ലിസ്റ്റ് എത്തിച്ചേരുക എന്നുള്ളതാണ്. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരും റാങ്ക് ലിസ്റ്റ് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്റെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കഠിന പരിശ്രമം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളും എന്നോടൊപ്പം പരിശ്രമം ചെയ്ത് നമുക്ക് ഒരുമിച്ച് പോരാടി നമുക്ക് വിജയത്തിലേക്ക് എത്താം. ഓഗസ്റ്റ് 12 നടക്കുന്ന പരീക്ഷയ്ക്ക് എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും അതോടൊപ്പം തന്നെ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.